വെള്ളിയാഴ്ചത്തെ ജുമാ എന്ന് പറഞ്ഞാൽ ഒച്ചടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മേലിരിക്കണ കുട്ടികൾ മാത്രമല്ല കമ്മറ്റിക്കാർക്കും ചിലർക്കും അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ട്. ഇവിടുത്തെ കാര്യമല്ല പറയണത്, വണ്ടിന്റെ കാറ്റൊഴിക്കാനൊന്നും നിൽക്കണ്ട. ജുമാ ആവണമെങ്കിൽ ഒച്ചടണം. അത് അങ്ങോട്ട് കയറുമ്പോൾ പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഹൗദും കിടക്കുന്നതിലും രണ്ടും ഒച്ചട്ടിട്ടേ പോരുള്ളൂ എന്ന്. എന്താ ഒന്നും ഉണ്ടാകാതെ നല്ല നിലക്ക് പോയി ഇങ്ങാണ്ട് ഒരു ജുമാ കൂടി പോന്നാൽ നമുക്ക് വരിക അലവുമാണല്ലോ. ആകെ ഒരു പള്ളിക്കല വെള്ളിയാഴ്ചയാണ് അങ്ങോട്ട് ഉള്ളത് എന്നാ അതൊന്നൊരു കോലത്തിലായിക്കൂടെ അവും ചെയ്യൂല. അല്ലാത്ത ദിവസം അവയ്ക്ക് പോണില്ല. പള്ളിക്കല വെള്ളിയാഴ്ചയാണ് നമ്മൾ ആദ്യമായിട്ട് പോണത്, ആകെ ഒരു ആഴ്ചയിൽ അതേ പോണുള്ളൂ. അതൊന്ന് നേരങ്കത്തിന് നല്ല തുണിങ്ങുപ്പായം എടുത്തുങ്ങാണ്ട് ഓരോ വെള്ളക്കുപ്പായം എല്ലാവർക്കും വേണം കേട്ടോ. നമ്മൾ ഏതായാലും കുപ്പായങ്ങൾ ഇങ്ങനെ എടുക്കണല്ലോ, ഒരു വെള്ളക്കുപ്പായം വെള്ളിയാഴ്ച ചുമക്കോം പെടാൻ ഒറ്റൊന്ന് തോന വേണ്ട, ഒറ്റൊന്ന് ജുമാക്ക് വെള്ളക്കുപ്പ മരിച്ചോടത്ത് പോകുമ്പോഴും വെള്ളിയാഴ്ച ജുമാക്ക് പോകുമ്പോഴും വെള്ളക്കുപ്പായം ഇടാം, എല്ലാവർക്കും വേണം. അത് ഒന്ന് വാങ്ങണങ്ങൾ. അപ്പൊ വാങ്ങുമ്പോ തന്നെ ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം, അത് ഓർമ്മയിലുണ്ടാകുക. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യണേ എന്ന് മുഹമ്മദ് നബി. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാങ്ങുന്നത് എന്ന് നിയ്യത്ത് ചെയ്തിട്ട് വാങ്ങാം. അപ്പൊ ആ വാങ്ങൽ എന്നൊരു ഇബാദത്തായി, ധരിക്കൽ വേറെ ഇബാദത്താണ്, വാങ്ങൽ എന്നൊരു ഇബാദത്താക്കണം. പിന്നെ അത് വെള്ളിയാഴ്ച ജുമാക്കോകുമ്പോ ഇടുമ്പോ വേറൊരു ഇബാദത്തായി. അങ്ങനെ ഓരോ ഇളക്കവും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ വേണ്ടി പറ്റണം. അപ്പൊ ഒരു വെള്ളക്കുപ്പായ എല്ലാവരും വാങ്ങണം. അടുത്ത് വാങ്ങുമ്പോൾ മതി, അടുത്ത് വാങ്ങുമ്പോൾ അത് വെള്ളമായിക്കോട്ടെ, നല്ല കോട്ടൻ്റെ നല്ലൊരു കുപ്പായം വാങ്ങാം, നല്ലൊരു വെള്ളക്കുപ്പായം, നല്ല തെളിയുള്ളൊരു സാധനം ഒന്ന് വാങ്ങാം. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴും മരിച്ചോടത്ത് പോകുമ്പോഴും നല്ലതാ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങാം. എന്നിട്ട് വെള്ളിയാഴ്ച ഇടുക. വെള്ളിയാഴ്ച സാധാരണ ഉള്ള അല്ലാത്തൊരു ഒരുക്കമൊക്കെ വേണം. നഖമൊക്കെ ഒന്ന് മുറിച്ച്, നഖം മുറിക്കാത്തവർക്ക് ഉമ്മാനോട് പ്രത്യേകമായ ദേഷ്യം ഉണ്ടാവുന്നതാണ്. നഖം മുറിക്കാത്തവർക്ക് ഉമ്മാരോട് ദേഷ്യം കൂടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നഖം എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം മുറിക്കണം. വെള്ളിയാഴ്ച രാവിലെയാണ് നല്ലത്. നഖമൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കിയിട്ട് നല്ല ഇലക്ക ഒന്ന് എണ്ണയൊക്കെ തേച്ച് ഉഷാറായിട്ടൊന്ന് കുളിച്ച് മുടിയൊക്കെ ഒന്ന് വാർന്നിട്ട് സെൻറ്റൊക്കെ ഒന്ന് പൂശി നല്ലൊരു തുണിങ്ങുപ്പായി ഇട്ടിട്ട് ഒരു വെള്ളിയാഴ്ചയാണ് നമുക്കാണ് തോന്നണം പള്ളിക്കൊക്കെയാണ് പോകുമ്പോൾ. എല്ലാം ചെയ്യണേൻ്റെ കൂട്ടത്തിൽ പള്ളിക്കൊക്കെ പോവുക എന്നുള്ളതല്ല, അതൊരു വെള്ളിയാഴ്ചൻ്റെ ഒരു ഒരുക്കൊക്കെ ഒന്ന് നടത്തിയിട്ട് ഒന്ന് നേരങ്ങത്തിൽ കാലും കൈയും കാലൊക്കെ ഒന്ന് തേച്ചേക്ക് ചെരുപ്പൊക്കെ ഒന്ന് കഴുകി ഉഷാറാക്കിയിട്ട് അങ്ങനെയാണ്. ഈ മനുഷ്യൻ്റെ വൃത്തി തീരുമാനിക്കുന്നത് ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണെന്നാ, കാലുമ്മക്ക് നോക്കിയിട്ടല്ല, ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണ്. ഒരാളെ ചെരുപ്പ് കണ്ടാൽ അറിയാം അവൻ എത്ര നല്ല വൃത്തിയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ചെരുപ്പ് എപ്പോഴും നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. മനുഷ്യൻ്റെ വൃത്തിയെ തീരുമാനിക്കപ്പെടുന്ന വസ്തുവാണ് ഓൻ ഉപയോഗിക്കുന്ന ചെരുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട്, പിന്നെ പഴയ കാലത്തെമാതിരി ഒരു ചെരുപ്പ് കൊണ്ട് കാലാകാലടേണ്ട അവസ്ഥയൊന്നും നമുക്കില്ലല്ലോ. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ന്യാമത്തിൻ്റെ അടയാളം നമ്മുടെ ശരീരത്തിൽ അവൻ കാണണം, അത് അള്ളാഹുവിന് ഇഷ്ടമാണ്, അത് അള്ളാഹു തലക്ക് ഇഷ്ടമാണ്. അതിനർത്ഥം ദൂർത്തടിക്കണം എന്നൊന്നല്ല. നമുക്ക് അള്ളാഹു തല ചെയ്തു തന്നിട്ടുള്ള ന്യാമത്ത് എന്താണോ ആ ന്യാമത്ത് നമ്മളിൽ കാണുക എന്നത് അള്ളാഹു തലക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ലൊരു ചെരുപ്പ് വാങ്ങിയിട്ട് നന്നായി തേച്ച് കഴുകി വെള്ളിയാഴ്ച അതിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ഉഷാറും കാര്യങ്ങളും ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് ആദ്യം ഞമ്മക്കിന് തോന്നണം, എന്നാലേ വേറുള്ളവർക്ക് തോന്നുള്ളൂ. എന്നിട്ട് വർത്തമാനം പറയാതെ ഒന്ന് പോയിരുന്ന് ഒരു അൽകഹഫ് സൂറത്തൊക്കെ ഓതി വൃത്തിയായി ജുമായിലൊക്കെ പങ്കെടുത്ത് ദുആയിലൊക്കെ കൂടി അങ്ങനെ അവസാനം വല്ലാതെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ മടങ്ങിപ്പോരുന്ന ഒരു രീതി നമുക്കുണ്ടായി.